Assalamu alaikum, Rahmatullah, hit ala barakatu. Bismillah, Rahmani, Rahim, Alhamdulillah, Rabbil Alameen. Was sala to a salama ala Sayyid alambia, evil Wa while wa Alihi washabi, he was barahila wa wa midin, ama bad. Freperta, Sahodari Sahodan Mare. അലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പവിത്രമായ പുതിയ ഒരു സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ സ്വാലഹ്യങ്ങൾ മൺമറഞ്ഞ് പോയ ആ മഹത്തുക്കളെ അനുസ്മരിക്കുന്ന മഹത്തായ ഒരു പരി പരിപാടിക്കാണ് മുസ്താൻ തോലിബീൻ ദർശ് വിദ്യാർത്ഥികൾ അവരുടെ ഈ തസ്ഫിയ റെക്കോർഡ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തുടക്കം കുറിക്കുന്നത് ആദ്യം ഇതിൽ നമ്മൾ സ്മരിക്കുന്നത് സംസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ദീർഘകാലത്തെ പ്രസിഡൻ്റും കാസർകോട് കാദിയും ആയിരുന്ന അരനൂറ്റാണ്ടിലധികം ഇസ്ലാമിക ലോകത്ത് വെളിച്ചം ഇതെറിയ അഗ്രേസരനായ പണ്ഡിതൻ മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ടി കെ എം ഭാവമുസ്ലിയാരുടെ അനുസ്മരണമാണ് അലഹമ്മില്ല സ്വലഹിങ്ങളായ ആളുകളെ സ്മരിക്കുക എന്നുള്ളത് പുണ്യകരമായ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്കൊക്കെ അറിയാം അതുവഴി നമ്മൾ നന്നാവാനും നമ്മുടെ ദോഷങ്ങൾ പുറക്കാനൊക്കെ അത് കാരണമാകുമെന്ന് ഹബീബായ നബി ബിസ്വലാഹു അലഹു വസ്ലമ തങ്ങൾ പറഞ്ഞത് നമ്മളൊക്കെ പഠിച്ചതാണ് ഏതായാലും ഈ സംരംഭത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് അള്ളാഹു എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമുക്കൊക്കെ ഇരുലോകത്തും ഹയർ പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ച് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് നേർന്നുകൊണ്ട് നടത്തുന്നു അസ്ലാമേ കേരളക്കരയിൽ പ്രബോധനത്തിൻ്റെ വെളിച്ചം പരത്തി അന്ത്യപ്രവാചകൻ്റെ സന്താന പരമ്പരയിലൂടെ കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന് ആത്മീയ പറവ് നൽകി നിരക്ഷരർക്കും സാക്ഷരർക്കും ഒരുപോലെ ദീനി വിധിവിലക്കുകളിലും ആത്മീയ ചിന്താഗതികളിലും ഇരുണ്ട ഇരുണ്ടപാതകളെ വെളിച്ചമാക്കിത്തന്ന കേരള മുസ്ലിം ജനതയുടെ വഴികാട്ടി സമസ്തകേരള ജമീയ തുലമ ആരവങ്ങളുടെ കാലത്ത് ആർഭാടങ്ങളുടെ കോളത്തിലല്ലാതെ സൃഷ്ടാവിൻ്റെ തൃപ്തിക്കുവേണ്ടി കൈയിൽ തെസ്ബി ഹിമാലയും ജനമനസ്സുകളിൽ ആത്മീയ വികാരങ്ങളും നൽകി അഖിലസുന്നത്തിവൽ ജമാഅയുടെ ആത്മീയ തലങ്ങളെ മുറുകെ പിടിച്ച് കാലത്തിൻ്റെ വഴികാട്ടികളായ പണ്ഡിത പ്രഭുക്കൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളക്കരയെ വിദ്യാസമ്പന്നമാക്കി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഏറെ കാലത്തെ അമരക്കാരനായി പ്രവർത്തിച്ച വിജ്ഞാനവും വിനയവും വിശുദ്ധിയും ഒരുപോലെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച സ്വാത്തികവര്യനായ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ടി കെ എം ബാബ മുസ്ലിയാർ എന്ന തൊണ്ടിക്കോടൻ മൊഹിയുദ്ദീൻ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് വെളിമുക്ക് പള്ളിയാൽമാട്ടിൽ ബഹുമുഖ പണ്ഡിതനും പറമ്പിൽ പീഡിക ഹത്തീബുമായ ബീരാൻ മുസ്ലിയാരുടെയും ഫാത്തിമയുടെയും മകനായി ഭാവ മുസ്ലിയാർ ജനിച്ചത് സൂഫി വരനും നക്ഷബന്തി തൊരീക്കത്തിൽ താനൂർ അബ്ദുറഹ്മാൻ ശേഖന്റെ മുരീദുമായിരുന്ന പിതാമഹൻ മൊയ്തീൻ മുസ്ലിയാരിലൂടെയാണ് വിജ്ഞാന ലോകത്തേക്ക് കടന്നുവരുന്നത് രണ്ടാം ക്ലാസ് സ്കൂൾ പഠനശേഷം മതവിജ്ഞാനത്തിൻ്റെ അനന്ത ലോകത്തിലേക്ക് അദ്ദേഹം ഊളിയിട്ടു അലവി മുസ്ലിയാരിൽ നിന്നും ഖുർആൻ പാരായണം പഠിക്കുകയും പ്രാഥമിക പഠനാനന്തരം ദർസ വിദ്യാഭ്യാസത്തിനിറങ്ങുകയും ചെയ്തു തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയ വല്ലുപ്പയുടെ അരികിൽ തന്നെയായിരുന്നു അറിവിൻ്റെ ആദ്യ അക്ഷരമുറ്റം മുത്തഫരിദിലെ ബാബുൽ ഹജ്ജ് വരെ വെളിമുക്കിൽ വെച്ച് വല്യുപ്പയിൽ നിന്നും ഓതിയ ശേഷം പന്ത്രണ്ടാം വയസ്സിൽ പരഭനങ്ങാടി പണയത്തിൽ പള്ളി ദെർസിൽ ചേർന്നു മറുഹൂം കോമ മുസ്ലിയാരായിരുന്നു അവിടുത്തെ മുദരിസ് അദ്ദേഹത്തിൻ്റെ മരണശേഷം പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ദെർസേറ്റെടുത്തപ്പോൾ ഒരു വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വവും സ്വീകരിച്ചു തുടർന്ന് അരീക്കോട് വിളയിൽ കോട്ടുമല കുഞ്ഞിത് മുസ്ലിയാരുടെ ദർസിൽ പഠിച്ചു അറിവ് തേടിയുള്ള അധിക യാത്രയും കാൽനടയായിട്ടായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം കാസർകോട് കാളിയും മുദരിസുമായിരുന്ന തൻ്റെ ബന്ധുവും നാട്ടുകാരനുമായ എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന അവറാൻ മുസ്ലിയാരുടെ ദർസിൽ നിന്നും ബുഹാരി മിഷ്കാത്ത് തുഹ്ഫ വിസാല തുടങ്ങിയ കിതാബുകൾ ഓതി ശേഷം ഒരു വർഷം കോട്ടുമലയിൽ കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ ദർസിൽ പഠനം നടത്തി ഇതിനിടയിൽ ഹജ്ജ് യാത്രക്കുരുങ്ങിയ പിതാമഹൻ വെളിമുക്ക് ദർസിലെ അധ്യാപനം താൽക്കാലികമായി അദ്ദേഹത്തെ ഏൽപ്പിച്ചു ശേഷം പൂനൂരിനടുത്ത് മാങ്ങാട് ദർസിൽ പഠനം തുടർന്നു ഇവിടെ വെച്ച് സൂഫി വര്യനായ സി എം വലിയുല്ലാഹി തൻ്റെ സഹപാഠിയായിരുന്നു അടുത്ത കൂട്ടുകാരായിരുന്ന രണ്ടുപേരും വെള്ളിയാഴ്ചകളിൽ സി എം വലിയുല്ലാഹിയുടെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് പോകാറുണ്ടായിരുന്നു ദർസ് പഠനാനന്തരം വെല്ലൂർ ബാക്യാത സ്വാലിഹത്തിൽ മുഖ്തസറിന് ചേർന്നു മറുഹും കെ കെ അബ്ദുള്ള മുസ്ലിയാർ ബാക്കിയാത്തിലെ സഹപാഠിയായിരുന്നു ഷെയ്ഖ് ആദം ഹസ്രത് ഷെയ്ഖ് ഹസൻ ഹസ്രത് അബൂബക്കർ ഹസ്രത് തുടങ്ങിയവരായിരുന്നു പ്രധാന ഗുരുവര്യന്മാർ മൂന്ന് വർഷത്തെ പഠനത്തോടെ മൗലവി ഫാലിൽ ബാ ബിരുദം കരസ്ഥമാക്കി വിജ്ഞാന സമ്പാദനത്തിനും പ്രസരണത്തിനുമായി ഒഴിഞ്ഞുവെക്കപ്പെട്ടതായിരുന്നു മഹാന്റെ ജീവിതം ബാക്കിയാത്തിൽ നിന്നും ബിരുദം നേടി തിരിച്ചുവന്ന ഉടനെ കൂമണ്ണയിലാണ് ബാബ മുസ്ലിയാർ ദർസ് അധ്യാപനം ആരംഭിക്കുന്നത് പതിനേഴര വർഷം ഈ ദർസ് തുടർന്നു ശേഷം കണ്ണൂർ ജില്ലയിലെ മൂരിയാട്ട് മലപ്പുറം ജില്ലയിലെ ഊരകം കോടിത്തോട്ടങ്ങൾ പള്ളി എന്നിവിടങ്ങളിലും അധ്യാപനം നടത്തി അതിനുശേഷം ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം കുണ്ടൂരിൽ ദർസ് ഏറ്റെടുത്തു കുണ്ടൂരിലെ സേവനകാലത്താണ് കാലത്താണ് നാട്ടുകാരുടെ ക്ഷണപ്രകാരം കാസർകോട്ടേക്ക് പോകുന്നത് അവിടെയും അറിവ് തേടിയെത്തുന്നവർക്ക് മുമ്പിൽ തൻ്റെ ജ്ഞാനത്തെ അദ്ദേഹം തുറന്നു വെച്ചു വിവിധ ദേശങ്ങളിലെ ദർസുകളിലൂടെ പണ്ഡിതരായ വലിയ ശിഷ്യഗണങ്ങളെ അദ്ദേഹം വാർത്തെടുത്തു ഇ കെ ഹസൻ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് പതിനെട്ടിനാണ് കാസർകോട് സംയുക്ത കാളിയായി ചുമതലയേറ്റു കാസർകോട് പഴയ കാളിയും ബന്ധുവുമായ അവറാൻ മുസ്ലിയാരുടെ ദർസിൽ ചേർന്ന് പഠനം നടത്താനാണ് അദ്ദേഹം ആദ്യമായി കാസർകോട് എത്തിയത് താൻ പഠനം നടത്തിയ അതേ പള്ളിയിൽ കാളിയായി സ്ഥാനമേൽക്കുക എന്നത് ചരിത്ര നിയോഗമായിരുന്നു നാടിൻ്റെ നന്മയ്ക്കും സമുദായത്തിൻ്റെ ഐക്യത്തിനും വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു ജീവിതം തന്നെ സന്ദേശമാക്കാൻ സദാ ജാഗരൂകനായിരുന്നു അദ്ദേഹം സംയുക്ത ജമാഅത്തിൻ്റെ കാളിയായി മുപ്പത് വർഷം പ്രവർത്തിച്ച അദ്ദേഹം വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്നിരുന്നു രണ്ടായിരത്തി പത്തിൽ മാലിക് ദീനാർ ഉറൂസിനോടനുബന്ധിച്ച് കാളി സ്ഥാനത്ത് കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കിയ മഹാനവറുകളെ കാസർകോട് സംയുക്ത ജമാഅത്ത് ആദരിക്കുകയുണ്ടായി ബാബരി മസ്ജിദ് പ്രശ്നം കാസർകോട് വെടിവയ്പ് തുടങ്ങിയ സംഭവങ്ങളെ തുടർന്ന് ജില്ലയിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ കാളിയുടെ മനക്കെട്ടിയും സന്ദർഭോചിതമായ ഇടപെടലും വഴിയൊരുക്കിയിരുന്നു കാസർകോട്ടെ ഓരോ ഗ്രാമങ്ങളുടെയും പ്രശ്നപരിഹാര കേന്ദ്രമായിരുന്നു അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ മാലിക് ദീനാർ ഉറൂസിന്റെ വിജയകരമായ നടത്തിപ്പിലും നിയന്ത്രണത്തിലും അദ്ദേഹം നയിച്ചിരുന്ന പങ്ക് നിസ്തുലമാണ് ദ ഉഹ്റ ഉഖ്റ സംഘത്തിന് കീഴുള്ള അനാഥാലയത്തിൻ്റെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും നടത്തിപ്പിലും വളർച്ചയിലും കാളിയാർച്ച മുഖ്യ പങ്ക് വഹിച്ചിരുന്നു സംയുക്ത ജമാഅത്ത് കാളി സ്ഥാനത്തിന് പുറമേ കുമ്പള സംയുക്തകാലി മംഗൽപ്പാടി പൈവളികെ സംയുക്തകാലി തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു മലബാറിലെ മുസ്ലിംകളുടെ മുഴുവൻ ആശാ കേന്ദ്രമായി കാലിയാർച്ചയുടെ കാലി റൂം മാറിയിരുന്നു അത് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാര കേന്ദ്രമായിരുന്നു കാസർഗോഡ് ഞാൻ കാസർഗോഡ് ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ പലരും അവിടെ വരാറുണ്ട് അപ്പൊ പറയും ആ ബാബോലേര മകനാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഞാനും ബാവുസിലേറ്റും അടുത്ത ആളാണ് ആരാ പറയുന്നത് ഈ പിച്ചക്ക് വരുന്നതായിരിക്കുന്ന ആളുകൾ വരെ പറഞ്ഞു ഞങ്ങൾ അടുത്ത ബന്ധമാണ് ഞാൻ വളരെ സുഹൃത്താണ് എന്ന് അതേ അവസരത്തിൽ അവിടെ ഞാൻ നിൽക്കണ അവിടെ ഒരു മക്കാമുണ്ട് ആ മക്കാമിൽ സിയാർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജുവല്ലറിക്കാരൻ വന്നു അയാൾ പറഞ്ഞത് അതിന് ബാവുസിലേറ്റ് ഞാനുമായിട്ട് അടുത്ത ആളാണ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ധനാഢ്യന്മാരായാലും പിന്നെ അതുപോലെ തന്നെ സാധുക്കളായാലും വ്യത്യാസമില്ലാതെ ഒരേ സ്വഭാവത്തിലായിക്കൊണ്ട് പെരുമാറുന്ന ഒരു അവസ്ഥയാണ് എല്ലാവർക്കും അത് കാസർകോട്ടുകാർക്കൊക്കെ വളരെയധികം വളരെ വ്യക്തവുമാണ് സമസ്ത കേരള ജംഇതുൽ ഉലമയുടെ കീഴിലെ മദ്രസകൾ കേരളത്തിനകത്തും പുറത്തും ശക്തി പ്രാപിച്ചതിൽ മഹാനവറുകളുടെ പങ്ക് മഹത്തരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ബാവാ മുസ്ലിയാർ വിദ്യാഭ്യാസ ബോർഡിന്റെ അധ്യക്ഷപദം ഏറ്റെടുക്കുമ്പോൾ മദ്രസകളുടെ എണ്ണം ആറായിരത്തി എഴുപത്തിയെട്ടായിരുന്നു അദ്ദേഹം വിട പറയുമ്പോൾ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മദർസകളാണ് സമസ്തയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നത് മതപഠനത്തിന്റെ അനിവാര്യതയും മദ്രസകൾ സ്ഥാപിക്കുന്നതിൻ്റെ ആവശ്യകതയും അദ്ദേഹം സമൂഹത്തെ നിരന്തരം ഉണർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഷംസു ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ് ബാബ മുസ്ലിയാരെ വിദ്യാഭ്യാസ ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് കാസർകോട് സംയുക്തകാലിയായി പ്രവർത്തിച്ചുവന്ന ബാബ മുസ്ലിയാർ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായത് ദക്ഷിണേന്ത്യയിൽ മദ്രസാ പ്രസ്ഥാനം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് മദ്രസകളാണ് സമസ്തയ്ക്ക് ഈ മേഖലയിലുള്ളത് മദ്രസാ പഠന രീതികളിലും പാഠപുസ്തകങ്ങളിലും ശാസ്ത്രീയമായ സമീപന രീതികൾ ബാബ മുസ്ലിയാർ നടപ്പിലാക്കി പാഠപുസ്തക പരിഷ്കരണത്തിലും മൂല്യനിർണയത്തിലും അദ്ദേഹത്തിന് പ്രത്യേകമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു രണ്ടര പതിറ്റാണ്ട് മദ്രസകളിലെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹം സഞ്ചരിച്ചു വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനൊന്നിന് നടന്ന യോഗത്തിലാണ് അദ്ദേഹം അവസാനമായി പങ്കെടുത്തത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ പൊതുപരീക്ഷ ഏർപ്പെടുത്തിയതും മാനേജ്മെന്റ് അസോസിയേഷൻ ജംഇയത്തുൽ മുദരസീൻ എന്നീ ഉപഘടകങ്ങൾ രൂപീകരിച്ചതും ഭാവമുസ്ലിയാരുടെ പരിഷ്കരണങ്ങൾ ചിലതായിരുന്നു അറബി മലയാളം പോലെ അറബി തമിഴ് ഹനഫി തമിഴ് കന്നഡ എന്നീ ഭാഷകളിലും പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി ബഹ്റൈൻ കുവൈത്ത് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ മദ്രസകൾ സ്ഥാപിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സഹായകമായി പരീക്ഷ നടത്തിപ്പിന് സൂപ്പർവൈസർമാർക്കും സൂപ്രണ്ടുമാർക്കും തിരിച്ചറിയൽ കാർഡുകൾ ഏർപ്പെടുത്തിയതും ബവ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ദീനിനു വേണ്ടിയും വേണ്ടിയും ദൈനീയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഹിദമത്തുകൾ ചെയ്യുകയും സേവനങ്ങൾ സമർപ്പിക്കുകയും സമുദായത്തിൻ്റെ ആത്മിക മാർഗദർശനത്തിൽ പങ്കാളിയാവുകയും ഒക്കെ ചെയ്ത ഒരാൾ അത്തരക്കാരുടെ ജീവചരിത്രം ശാശ്വതമായി നിലകൊള്ളും എന്നുകൂടി നാം ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് എൽമിൻ്റെ ദീനൻ്റെ ജീവനായ എൽമിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകൾ നിരവധി ശിഷ്യന്മാരിലൂടെ അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളിലൂടെ അവർ നേതൃത്വം നൽകിയ സംവിധാനങ്ങളിലൂടെ അവർ ഉയർക്കൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യുമെന്നതാണ് ചരിത്രത്തിൻ്റെ അധ്യാപനം لقد بعد موتهم والجاهلون ഒരു അറബി കവി പാടിയിട്ടുള്ളത് ഈ അർത്ഥം ധ്വനിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തിയിലായി അള്ളാഹുവിൻ്റെ ദീനൻ്റെ ഹിതമത്തിലായി ദീനൻ്റെ ജീവനായ ഇൽമിൻ്റെ ഉത്കർഷത്തിനായി ഒരാൾ തൻ്റെ ജീവിതം ചെലവഴിച്ചാൽ അവർ മരിച്ചു പോയാലും അവരുടെ സ്മരണ അസ്തമിച്ചു പോകുന്നില്ല അവർ ചിരഞ്ജീവികളായിക്കൊണ്ടിരിക്കും എന്നതാണ് കവിവാക്യത്തിൻ്റെ ആശയം മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് പള്ളിയൽ മഹൽ സ്വദേശിയായ അദ്ദേഹം നാട്ടുകാർക്ക് എല്ലാ വിഷയങ്ങളിലും മധ്യസ്ഥനും വിധികർത്താവുമായിരുന്നു നാട്ടിലുള്ള സർവമതസ്ഥർക്കും എല്ലാ പ്രസ്ഥാനക്കാർക്കും സർവ്വസമ്മതനായി ജീവിച്ച അദ്ദേഹത്തെ നാട്ടുകാർ സ്നേഹാദരങ്ങളോടെ മുസ്ലിയാർ എന്നായിരുന്നു വിളിച്ചിരുന്നത് വെളിമുക്ക് മഹല് കമ്മിറ്റി നിലവിൽ വന്നത് മുതൽ ഇരുപത് വർഷം മഹലിന്റെ രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം പെരുവള്ളൂർ പഞ്ചായത്തിലെ ഛാത്രത്തൊടിയായിരുന്നു സ്വദേശം എന്നാൽ മാതാവിന്റെ ദേശമായ വെളിമുക്കിലാണ് ചെറുപ്പം മുതൽ അദ്ദേഹം താമസിച്ചിരുന്നത് കാസർകോട് കാളിയാകുന്നതും കുടുംബ കുടുംബപരമ്പരയുടെ പിന്തുടർച്ചയാണ് പണ്ഡിത പാരമ്പര്യം കൊണ്ട് ശ്രദ്ധേയമായ വെളിമുക്ക് മഹലിലെ പാണ്ഡിത്യശ്രേണിയിലെ സ്വർണ താരകമായിരുന്നു ഭാവ മുസ്ലിയാർ രോഗബാധിതനായി കിടക്കുമ്പോഴും അദ്ദേഹം പ്രബോധന രീതിയിൽ സജീവ സാന്നിധ്യമായി നിറഞ്ഞിരുന്നു തൻ്റെ അനാരോഗ്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ആവുന്നത്ര പരിശ്രമിക്കുകയും ചെയ്തിരുന്നു ലളിതമായ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം പ്രവർത്തനങ്ങളിലും സംസാരത്തിലും അതീവ സൂക്ഷ്മതയും ഇസ്ലാമിക ചരികളിൽ കർക്കശവും പുലർത്തി ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ അഗാധ പാണ്ഡിത്യവും അദ്ദേഹം നേടിയിരുന്നു തൂവുള്ള വസ്ത്രം പോലെ തൂവുള്ള ഹൃദയവും അദ്ദേഹം കൊണ്ടുനടന്നു അതുകൊണ്ടുതന്നെ എല്ലാ ആത്മീയ വേദികളിലും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തെയായിരുന്നു ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് കേരളത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ മഹാൻ വിതറിയ വെളിച്ചത്തിന് ശോഭ ഏറെയായിരുന്നു വിനയമാണ് ജീവിതമെന്ന് പറയാതെ പറഞ്ഞ് ടി കെ എം ബാബ മുസ്ലിയാർ ഹിജറ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ഷാബാൻ ആറിന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഇഹ്ലോകവാസം വെടിഞ്ഞു മതപ്രബോധന രംഗത്ത് നിസ്തുല മാതൃകയായി ജീവിതം കൊണ്ട് അർത്ഥം രചിച്ച ടി കെ എം ബാബ മുസ്ലിയാർ എന്ന മഹാത്യാഗിയുടെ മഹജ്ജീവിതം പകർത്തിയെടുത്ത് സമൂഹത്തിന് സമർപ്പിക്കാനുള്ള എളിയ ശ്രമമാണ് ഈ ഡോക്യുമെൻ്ററി അനന്യമാണെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷേ പുതുതലമുറയ്ക്ക് ഇതൊരു വഴികാട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ മഹാന്റെ പരലോകജീവിതം അള്ളാഹു ധന്യമാക്കട്ടെ അവരുടെ പാദങ്ങളിലൂടെ ചലിക്കാനും അവരുടെ കൂടെ സ്വർഗത്തിൽ സംഗമിക്കാനും നാദൻ തുണയ്ക്കട്ടെ ആമീൻ